ഹലോ, അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയിട്ട് റെസിപ്പി വീഡിയോസ് ഒന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു. അതൊരു നാടൻ ഐറ്റം തന്നെ ആവട്ടെ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഏട്ടമുട്ട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഏട്ടമുട്ട ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇവിടെ അല്ലയിൽ ഒരു പുതിയ നെസ്റ്റോ വന്നിട്ടുണ്ട്. അവിടെ പോയപ്പോഴാണ് ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഏട്ടമുട്ട കണ്ടത്. അപ്പോൾ ഞാനും കുറേ ആയിട്ട് ഈ ഒരു ഏട്ടമുട്ടയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഏട്ടമുട്ടയാണ്, വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ആണെന്നുള്ളതും ഒന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, ഈ ഒരു ഏട്ടമുട്ട ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പോട്ടിലേക്ക് ഏട്ടമുട്ട മാറ്റിയിട്ടുണ്ട്. ഇനി ചേർത്തെടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് ലേശം മഞ്ഞൾപ്പൊടിയാണ്, അതുപോലെ ലേശം മുളക് പൊടി, പിന്നെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ്, പിന്നെ ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഒരു ഏട്ടമുട്ട 20 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ഈ ഒരു വേവിക്കുന്ന പാത്രം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ എടുക്കാതിരിക്കുക, സ്റ്റീല് അതുപോലെ അലുമിനിയത്തിൻ്റെ പാത്രം എടുക്കുക. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നോൺ സ്റ്റിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ നന്നായിട്ട് ഉരച്ച് കഴുകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോവും. അതുകൊണ്ടാണ് സ്റ്റീലോ അലുമിനിയം എടുത്താൽ മതി എന്ന് പറഞ്ഞത്. എനിക്ക് തന്നെ ചെറിയൊരു പണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം ഉലുവയാണ്. അത് രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചേർത്തെടുക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 20 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിയുന്നതും ചെറിയ ഉള്ളി തന്നെ എടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ചെറിയ ഉള്ളി തന്നെയാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചെറിയുള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നതിന് ശേഷമാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അടച്ച് വെച്ച് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 വെളുത്തുള്ളിയാണ്. വലുതായതുകൊണ്ടാണ് 5 എണ്ണം എടുത്തത്. ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. അതും കൂടി ചേർത്തെടുത്തു. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിലാണ്, അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്തു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ പീസാണ് എടുത്തത്, അതും നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകും കറിവേപ്പിലയാണ്. അപ്പം ചില ആൾക്കാർ ഉണ്ടാക്കാറുള്ളത് ശരിക്കും നമ്മൾ ആ ഒരു ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ അതിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. ഇങ്ങനെ ആണ് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയത്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചമുളകിൻ്റെയും അതുപോലെ കറിവേപ്പിലേൻ്റെയും ആ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഞാൻ എടുത്തത് 1 തക്കാളിയാണ്, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തു തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്നും കൂടി വേവിച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നിങ്ങൾ എടുക്കുന്ന മുളക് പൊടി അത്ര തന്നെ എരിവില്ലെങ്കിൽ അതിനനുസരിച്ച് അതുപോലെ തന്നെ എരിവ് കൂടുതലാണെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോൾ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. ആദ്യം ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ എരിവ് നോക്കിയതിന് ശേഷം പിന്നീടാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം വിനാഗിരിയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മസാലക്കും അതുപോലെ ഏട്ടമുട്ടയിലൊക്കെ നല്ലൊരു പുളിയും ഒക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒഴിവാക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഏട്ടമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏട്ടമുട്ടയിൽ ആ ഒരു മസാലയൊക്കെ പിടിക്കുന്നത് വരെ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കുക. 15 മിനിറ്റ് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏട്ടമുട്ട ആദ്യം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് 1/20 മിനിറ്റാണ്. ഇപ്പോൾ വീണ്ടും 15 മിനിറ്റ് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട്.
15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തതെന്ന്. ഇനി ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ലേശം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ചൂടോടെ തന്നെ ഈ ഒരു ഏട്ടമുട്ട കഴിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ മക്കളൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, നിന്നിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏട്ടമുട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഏട്ടമുട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വ്ളോഗ് അല്ലെങ്കിൽ ഇതുപോലെ റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ഫ്രണ്ട്സ്.